2020 ഗാൽവാൻ വാലി സംഘർഷത്തിന് ശേഷം എങ്ങനെയാണ് ഇന്ത്യ ചൈനയെ വീർപ്പ് മുട്ടിക്കുന്നത്? പലരും പരിഹസിക്കാറുണ്ടായിരുന്നു, കുറച്ച് ആപ്പുകൾ നിരോധിച്ചു അല്ലെങ്കിൽ കുറെ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കി ഇന്ത്യ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന്. നോക്കൂ, ചൈന തന്നെ കരഞ്ഞു വിളിച്ചു പറയുന്ന ഒരുപാട് വസ്തുതകൾ ലോകത്തിന്റെ മുന്നിലേക്ക് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. ഇന്നേ ദിവസം ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട് ഇന്ത്യ അവരെ എങ്ങനെയാണ് വെള്ളം കുടിപ്പിക്കുന്നത് എന്ന. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഇന്ത്യ നിർത്തലാക്കിയിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ചൈനയിലുള്ള ഗവൺമെന്റും എയർലൈൻസും ഒക്കെ ഇന്ത്യയോടും ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയോടും നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയാണ്, നമുക്ക് പഴയതുപോലെ നമ്മുടെ ഡയറക്റ്റ് ഫ്ലൈറ്റുകളൊക്കെ എയർ ലിങ്കുകളൊക്കെ പുനഃസ്ഥാപിക്കണ്ടേ, നിങ്ങൾ അതിനൊന്ന് തയ്യാറാകൂ എന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് നിരന്തരം ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇന്ത്യ അതിനെ ഇന്നേ വരെ പരിഗണിച്ചിട്ടില്ല. ചൈനീസ് പത്രം പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യയിലെ സീനിയർ ഒഫീഷ്യൽസ് പറയുന്നത് ആദ്യം നിങ്ങൾ അതിർത്തിയിലെ പ്രശ്നങ്ങൾ തീർക്കൂ, അതിർത്തിയിലെ പ്രശ്നങ്ങൾ തീർക്കാതെ പഴയതുപോലെ ഒന്നും ആകാൻ പോകുന്നില്ല എന്ന്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖനത്തെയും ഗ്ലോബൽ ടൈംസ് അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് അതിർത്തി പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്ത്യ പിന്തിരിഞ്ഞു നിൽക്കാനുള്ള കാരണമെന്നാണ് അവരതിനകത്ത് വ്യക്തമാക്കുന്നത്. ഗ്ലോബൽ ടൈംസിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല, ചൈനയുടെ മുഖപത്രമാണ്. അതിലെ ലേഖനങ്ങൾ എന്ന് പറയുന്നത് ചൈനീസ് സർക്കാരിന് പറയാനുള്ള കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ബാക്കി നമുക്ക് തുടർന്ന് നോക്കാം ഇനിയും എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത് എന്ന. ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളും അയൽക്കാരുമാണ് ഇന്ത്യയും ചൈനയും. പക്ഷേ 2 രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പരം ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഇല്ല എന്ന് പറയുന്നത് തികച്ചും അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ഇന്ത്യ ചൈനീസ് പൗരന്മാർക്ക് കടുത്ത വിസ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. ബിസിനസ് വിസയ്ക്കായിട്ട് അപേക്ഷിക്കുന്ന ചൈനക്കാര് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. ഇന്ത്യൻ സർവകലാശാലകളിൽ പ്രവേശനം നേടിയ മിക്ക ചൈനീസ് വിദ്യാർത്ഥികളും ഇന്ത്യൻ വിസ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് ഇന്ത്യയുടെ വിസ കിട്ടുന്നതിൽ അവർ പരാജയപ്പെടുകയാണ്. വിസ പുതുക്കൽ അപേക്ഷകൾ ഇന്ത്യ നിരന്തരമായിട്ട് നിരസിക്കുകയാണ്. സമയപരിധിക്കുള്ളിൽ നിർബന്ധിതമായിട്ട് ചൈനീസ് പൗരന്മാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുകയാണ്. അവരോട് വിവേചനപരമായ പെരുമാറ്റമാണ് ഇന്ത്യ കാണിക്കുന്നത്. ചൈനീസ് മാധ്യമ പ്രവർത്തകർക്കും കടുത്ത വിവേചനം നേരിടേണ്ടി വരുന്നുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സ്ഥിരം മാധ്യമ പ്രവർത്തകർ പോലുമില്ല. മാധ്യമ വിനിമയം തന്നെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. കൂടാതെ 2020 ചൈനയിൽ നിന്നുള്ള നിക്ഷേപത്തിന് ഇന്ത്യ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിനാൽ ചൈനീസ് കമ്പനികളിൽ നിന്നുള്ള 200 നിക്ഷേപ അപേക്ഷകളാണ് ഇപ്പോഴും ഇന്ത്യൻ സർക്കാരിന്റെ അനുമതിക്കായി കാത്തുകിടക്കുന്നത്. തുടരുന്നതിന് മുമ്പ് പ്രതിമാസം 2000 രൂപ വരെ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. ആദിത്യ ബിർല ഗ്രൂപ്പിന്റെ ഒരു പുതിയ NFO ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മാസം 30 വരെ മാത്രമാണ് ഇതിൽ നിക്ഷേപിക്കാനുള്ള അവസരമുള്ളത്. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം Nifty Alpha 50 കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. Nifty Alpha 50 കമ്പനികളുടെ ഇൻഡെക്സിന്റെ കഴിഞ്ഞകാല പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിൽ 30.4% 26.8% റിട്ടേൺസ് വന്നിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, 2014 നിങ്ങൾ ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 10 റിട്ടേൺസ് ലഭിക്കുമായിരുന്നു. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക സുരക്ഷിതമായിരിക്കും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ലാഭം മാർക്കറ്റ് പെർഫോമൻസിനെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. ആദിത്യ ബിർല സൺ ലൈഫ് എന്ന് പറയുന്ന കമ്പനി നോക്കിയാൽ അവരുടെ ആകെ AUM എന്ന് പറയുന്നത് 8,100 കോടി രൂപയാണെന്ന് കാണാൻ സാധിക്കും. ഈ NFOയുടെ നിലവിലെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. NRI ആയിട്ടുള്ള ഒരാളാണെങ്കിലും 18,000 രൂപ വരെ പ്രതിമാസം നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുമെങ്കിൽ 2 കോടി വരെ റിട്ടേൺ ആണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു NFOയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നിക്ഷേപിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനും ഒക്കെയായി ആവശ്യമായ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ത്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം ചൈനയോടുള്ള നിലവിലുള്ള അവരുടെ മൈൻഡ്സെറ്റ് കൊണ്ടാണ്. ഒന്നാമതായി, ചില പ്രത്യേക ഉഭയകക്ഷി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിർത്തിയിലെ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാത്തടത്തോളം ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാകില്ല എന്നാണ് ഇന്ത്യയിലെ ചില രാഷ്ട്രീയക്കാർ ശടിക്കുന്നത്. ഇൻഡയറക്ട്ലി മോദിയൊക്കെ തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ചൈനയുമായി വേർപെട്ട് നിൽക്കാൻ അവരിതൊരു കാരണമായിട്ട് ഉപയോഗിക്കുകയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം അവർ വിചാരിക്കുന്നത് ചൈനയോടുള്ള ആശ്രിതത്വം കുറച്ച് വേർപെട്ട് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വന്തം നിലയിൽ വികസിക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് മനഃപൂർവ്വം ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ
അതിർത്തി പ്രശ്നങ്ങൾ ഇന്ത്യ എപ്പോഴും ഒരു കാരണമായി പറയുന്നതാണോ എന്ന് സംശയിക്കുകയാണ് എന്നും ചൈനീസ് മാധ്യമം പറയുന്നുണ്ട്. ഇതിനുശേഷം വേറെ രസകരമായ കാര്യം, ചൈന അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ആർട്ടിക്കിളിൽ തന്നെ പറയുന്നത്, അതായത് സംഗതി ചൈനയിൽ നിന്ന് വേർപെട്ട് എക്കണോമി ഡെവലപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിച്ചാലും അത് വളരെ കുറച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ, അതത്ര പോസിബിൾ ഒന്നുമല്ല. കാരണം ഇപ്പോൾ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ തോതിൽ അത് വർദ്ധിച്ചിരിക്കുകയാണ്. 118.4 ബില്യൺ അമേരിക്കൻ ഡോളർ ആയിട്ട് 2023-24 കാലഘട്ടത്തിൽ അത് ഉയർന്നിരിക്കുകയാണ് എന്നൊക്കെയാണ് ചൈന ഇതിനെ തുടർന്ന് വീണ്ടും പറയുന്നത്. ഇതിനകത്ത് എന്നിട്ട് അവർ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്, അതായത് ചൈനയുമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ മാറ്റി നിർത്തിയാലും ചൈനയിൽ നിന്നുള്ള ആ ഒരു ആശ്രിതത്വം കുറയ്ക്കാൻ കഴിയില്ലെന്നും ചൈനയോടുള്ള ട്രേഡ് കൂടുന്നതിൻ്റെ തെളിവെന്ന് പറയുന്നത് നമ്മൾ ചൈനയെ വീണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതുമാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ അസംസ്കൃത വസ്തുക്കൾ കൂടുതലായി ചൈനയിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഇവിടെ ഉൽപ്പാദനം കുറവായിരുന്നത് കൊണ്ട് തന്നെ ചൈന നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് വാങ്ങിയിരുന്നതെങ്കിൽ, ഇപ്പം നമ്മൾ കൂടുതലും അസംസ്കൃത വസ്തുക്കളാണ് ചൈനയിൽ നിന്ന് വാങ്ങുന്നത്. ഈ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്താൻ വേണ്ടിയിട്ട് നമുക്കത് ആവശ്യമാണ്. നിലവിൽ അതും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. എന്നാൽ ഇന്ത്യ സ്വന്തം നിലയിൽ മറ്റ് മാർഗങ്ങൾ തേടുന്നുണ്ട്. ഇന്ത്യ വേറെ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യ സ്വന്തം നിലയിൽ ഈ അസംസ്കൃത വസ്തുക്കൾ, നമുക്കിവിടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഏത് പ്രോഡക്റ്റുകളും നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യ പോവുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദനം കൂടിയപ്പോൾ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ ആവശ്യമാണ്. അതെല്ലാം ഇന്ത്യയിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നവയുമല്ല. അത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന ചൈനയിലാണെങ്കിൽ ഉണ്ട് താനും. അപ്പോൾ അവിടെ നിന്ന് കൂടുതലായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ട്രേഡ് വോളിയം കൂടുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതൊരു താൽക്കാലികമായ പ്രതിഭാസം മാത്രമാണ് എന്ന് ചൈനയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷേ ബോധപൂർവം അവർ ലേഖനത്തിൽ പറയാൻ ശ്രമിക്കുന്നത്, ഇന്ത്യ ഇങ്ങനെയൊക്കെ ചൈനയുമായിട്ട് അകന്ന് നിൽക്കുകയാണെങ്കിൽ തന്നെ ആ ട്രേഡ് കൂടുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇന്ത്യക്ക് ഇത്ര കടുംപിടുത്തം? ചൈനയിൽ നിന്നുള്ള കമ്പനികളെ അവിടെ നിക്ഷേപം നടത്താൻ നിങ്ങൾ അനുവദിക്കൂ, അതുപോലെ തന്നെ ചൈനയിൽ നിന്നുള്ള സ്റ്റുഡൻസിന് നിങ്ങൾ വിസ കൊടുക്കൂ, ചൈനയിൽ നിന്ന് ആളുകൾക്ക് നിങ്ങൾ വിസ കൊടുക്കൂ, ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ പുനഃസ്ഥാപിക്കൂ. അതായത് ഇന്ത്യയിൽ പഴയതുപോലെ കയറി കളിക്കാൻ ഇപ്പോൾ ചൈനയ്ക്ക് പറ്റുന്നില്ല. ചൈനയെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് പുതിയ നിയന്ത്രണങ്ങൾ ഇന്ത്യ കൊണ്ടുവന്നു. അതായത് ചൈനീസ് ചാരന്മാർക്ക് പഴയതുപോലെ ഇന്ത്യ കയറി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു, അവർക്ക് ഇന്ത്യയെ പഴയതുപോലെ തകർക്കാൻ പറ്റുന്നില്ല, ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നു. മാത്രമല്ല ഈ ഇന്ത്യയിൽ വന്നിട്ട് നിക്ഷേപം നടത്തി പല രാജ്യങ്ങളിലും ഈ കടക്കണിയിൽപ്പെടുത്തി അവരെ ഒതുക്കുന്നത് പോലെ അവിടെ പതിയെ പതിയെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പേരിലൊക്കെ കടന്നു കയറി ആധിപത്യം ഉറപ്പിക്കാനൊക്കെ ചൈന ചെയ്തിരുന്ന ആ പദ്ധതി ഇന്ത്യയിൽ അവർക്ക് നടക്കുന്നില്ല. ഇത് ഈ ഒരു ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കരയുകയാണ് ചൈന. സത്യത്തിൽ അവർക്ക് പറ്റണില്ല, ഇത്രയും വലിയൊരു വിപണി അവരുടെ തൊട്ടടുത്ത് കിടക്കുകയാണ്. ഇത്രയും ജനസംഖ്യയുള്ള ഒരു വലിയ വിപണി, വേൾഡിൽ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എക്കണോമി, അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ $10 trillion GDP ഉള്ള ഒരു വലിയ എക്കണോമി ആയിട്ട് മാറാൻ പോകുന്ന ഒരു രാജ്യം, സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിലേക്ക് യാതൊരു തരത്തിലും ഇടപെടാനോ കയറിക്കൂടാനോ പറ്റാതെ വീർപ്പുമുട്ടുകയാണ് ചൈന. ലോകത്തെല്ലായിടത്തും ചൈനയ്ക്ക് കയറി ചെല്ലാൻ പറ്റുന്നുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഏഷ്യൻ രാജ്യങ്ങളിലും അങ്ങനെ എല്ലായിടത്തും ഇവർക്ക് പോകാൻ പറ്റുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിലും. പക്ഷേ ഇന്ത്യയിലേക്ക് മാത്രം അവർക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ കയറി കളിക്കാൻ പറ്റുന്നില്ല. കാരണം നരേന്ദ്രമോദി ഇന്ത്യ ചൈന ബന്ധത്തിനിടയിൽ ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് കാര്യങ്ങൾ പോവില്ല, അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള കളികളേ ഉള്ളൂ. ലേഖനത്തിൽ ഭയങ്കരമായിട്ട് സെൻറ്റിയൊക്കെ അടിക്കുന്നുണ്ടെന്ന് ചൈന, അതായത് ചൈന ഇന്ത്യ ബന്ധം ഇരു രാജ്യങ്ങളിലെയും 2.8 ബില്യൺ ജനങ്ങളുടെ ക്ഷേമത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്, അവരുടെ പൊതു താല്പര്യങ്ങൾ അവരുടെ വ്യത്യാസങ്ങളെക്കാൾ വലുതാണെന്നും ചൈന സ്ഥിരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതായത് നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പരസ്പരം നല്ല രീതിയിൽ സഹകരിച്ചൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് ചൈന പറയുന്നത്. ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഇരു രാജ്യങ്ങളുടെയും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളാണ്, അല്ലാതെ ചില രാഷ്ട്രീയ നേതാക്കളുടെ ആത്മനിഷ്ഠമായ ആഗ്രഹങ്ങളല്ല. ഈ വർഷം ചൈനയിൽ നിന്ന് 130 ദശലക്ഷം ആളുകൾ ടൂറിസ്റ്റായിട്ട് പോകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവരൊക്കെ പോകുന്നത് ജപ്പാനിലും സൗത്ത് കൊറിയയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെയാണ്. അങ്ങനെ അവിടേക്ക് പോകുന്ന ചൈനീസ് ടൂറിസ്റ്റുകളെ അവിടെയുള്ള രാജ്യങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുമ്പോൾ ഇന്ത്യ അവർക്ക് നേരെ ഡോർ അടച്ചിടുകയാണ്. ഇത്തരത്തിൽ വിസ നിരസിക്കുന്നത് തുടരുന്നതിലൂടെയും നേരിട്ടുള്ള ഫ്ലൈറ്റുകൾ പുനരാരംഭിക്കുന്നതിനെ ചെറുക്കുന്നതിലൂടെയും മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള ചൈനീസ് ബിസിനസ്സും ടൂറിസവും
ഇന്ത്യക്കാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളങ്ങനെ നഷ്ടം സഹിക്കരുത്. ഞങ്ങളുടെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ എൻ്റെ പൊൻ ഇന്ത്യ നിങ്ങളങ്ങ് സ്വീകരിക്കൂ. സ്വീകരിച്ച് നിങ്ങൾ അവരെ വെച്ച് കുറച്ച് പൈസ ഉണ്ടാക്കൂ. നിങ്ങൾ പൈസ ഉണ്ടാക്കണ കണ്ടിട്ട് വേണം ഞങ്ങളുടെ ഷി ജിൻപിങ്ങിനെ ഒന്ന് കണ്ണടയ്ക്കാനെന്നാണ് നമ്മുടെ ചൈനീസ് മാധ്യമം പറയുന്നത്. എന്തൊരു സ്നേഹമാണെന്നറിയോ ഇന്ത്യയോട്? വല്ലാത്ത സ്നേഹമാണ് ഇന്ത്യ. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ന്യൂഡൽഹി ഇത് വളരെ വിവേകത്തോടുകൂടി ഈ വിഷയം പരിഹരിക്കണം. ചൈനക്കാർക്ക് കയറി ഇറങ്ങി നിരങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണമെന്നാണ് പറയുന്നത്. സോ ഈ ലേഖനം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഒന്ന്, ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്നുണ്ട്. രണ്ട്, അവർ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനും ഇന്ത്യൻ വിപണിയിൽ അവർക്ക് കൂടുതൽ ഇടപെടാനും താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകൾ ഇറക്കാനും ഒക്കെ താല്പര്യമുണ്ട്. പക്ഷേ ഇന്ത്യ അതിനെ അനുവദിക്കുന്നില്ല. അവർ തയ്യാറാണ്, അമേരിക്ക ചെയ്യുന്നത് പോലെ ഇന്ത്യയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്താനൊക്കെ ചൈന തയ്യാറാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യ ചൈനയെ അടുപ്പിക്കാത്തത്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ട് സംസ്കാരങ്ങളാണ് ഇന്ത്യയും ചൈനയുടെയും സംസ്കാരം എന്ന് പറയുന്നത്. വളരെ പഴക്കം ചെന്ന, മാത്രമല്ല നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ പരസ്പരം ഇഴുകിച്ചേർന്നൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ ബുദ്ധമതം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഇന്ത്യയിലാണ്, അത് ചൈനയിലേക്ക് പ്രചരിപ്പിക്കുന്നതും ഇന്ത്യക്കാരാണ്. അപ്പോൾ ആ കാലം തൊട്ട് തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ആ ഒരു അന്ന് ഈ രീതിയിലുള്ള രാജ്യങ്ങളല്ല ഉള്ളത് എങ്കിലും നമുക്ക് സാങ്കേതികമായി അങ്ങനെ പറയാം. സോ ഇരു മേഖലകളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ ദൃഢമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നതങ്ങനെയല്ല. വ്യക്തിപരമായി ഇന്ത്യ ചൈന ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷേ അമേരിക്കയെക്കാളും അല്ലെങ്കിൽ ഈവൻ റഷ്യയെക്കാൾ കൂടുതൽ ഇന്ത്യക്കും ചൈനയ്ക്കും യോജിച്ച് ഒരുപാട് കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയും. പ്രത്യേകിച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ കൂടി ആയതുകൊണ്ട് ഒരുപാട് കൾച്ചർ പരമായിട്ട് നോക്കിയാലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ഇന്ത്യക്കാർക്ക് വലിയ വിവേചനം ഇല്ലാത്തൊരു രാജ്യമാണ് ചൈന. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന ടൂറിസ്റ്റുകളാണെങ്കിലും ചൈനക്കാർ ഭയങ്കര സ്നേഹത്തോടെയാണ് ഇന്ത്യക്കാരെ എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അത് വർഷങ്ങൾ കൊണ്ടുള്ള കൾച്ചർ പരമായിട്ടുണ്ടായിട്ടുള്ളൊരു ബന്ധമാണ്. മറിച്ച് നമ്മളിപ്പോൾ യൂറോപ്പിൽ പോയാലും അമേരിക്കയിൽ പോയാലും ഇന്ത്യക്കാരനെ അവിടെ വിവേചനം നേരിടേണ്ടി വരും. പക്ഷെ ചൈനയിൽ അത്രയും വിവേചനം നേരിടേണ്ടി വരില്ല. ഈ ജനങ്ങൾക്ക് ഇടയിൽ ആ ഒരു സ്നേഹബന്ധം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇന്ത്യൻ ഗവൺമെൻറ് ചൈനയെ അകറ്റി നിർത്തുന്നത്? അത് വിശ്വസിക്കാൻ കൊള്ളാത്തത് കൊണ്ട് തന്നെയാണ്. ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് അവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെ അതാണ് ചരിത്രം പഠിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു എത്ര സ്നേഹത്തോടെയാണ്, ഭായിയായിട്ടാണ് കണ്ടത്, സഹോദരനെ പോലെയാണ് ചൈനയെ കണ്ടത്. ഇന്ത്യ ചൈന ഭായ് ഭായ് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു. പക്ഷെ പിന്നീന്ന് കുത്തി, കട്ടപ്പയായിട്ടാണ് ചൈന നമുക്ക് മാറിയത് അല്ലേ? പിന്നീന്നാണ് കുത്തിയത്, കൂടെ നിന്നിട്ട് പിന്നീന്ന് കുത്തി. അപ്പോൾ അത്തരം ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ അതിർത്തി പ്രശ്നം അത്ര നിസ്സാരമായിട്ടുള്ള ഒന്നല്ല. ചൈനയുടെ ഫൈവ് ഫിംഗർ പോളിസി ഇപ്പോഴും അവർ തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് സിക്കിമിൽ നോട്ടമുണ്ട്, അരുണാചലിൽ നോട്ടമുണ്ട്, ലഡാക്കിൽ നോട്ടമുണ്ട്, അവർക്ക് ഭൂട്ടാനിലും നേപ്പാളിലും ഒക്കെ നോട്ടമുണ്ട്. അവർക്ക് ഹിമാലയൻ റീജിയൻ മുഴുവൻ അവരുടെ കൈകളിൽ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്തെ നമ്മൾ എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കുന്നത്? അത് പോസിബിളേ അല്ല. കാരണം ഇവർ ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ വന്നാലും ടൂറിസ്റ്റായിട്ട് വന്നാലും ഇവരുടെ അജണ്ട എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ സ്ഥിരമായ ഒരു മാറ്റം ഉണ്ടാവണം. അല്ലാതെ ചൈന പറയുന്നത് പോലെ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ പരിഹരിക്കാം, പക്ഷേ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതെ പോകാമല്ലോ. അതായത് അതിർത്തിയിലെ പ്രശ്നം അവിടെ നിൽക്കട്ടെ, അതിൻ്റെ പേര് നമ്മൾ എന്തിനാണ് വിസ തടഞ്ഞു വയ്ക്കുന്നത്, എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകളെ നമ്മൾ തടസ്സപ്പെടുത്തുന്നത്, ബിസിനസ് ചെയ്യാതിരിക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മികച്ച തീരുമാനമാണ് ഇന്ത്യ ചൈനയുടെ വിഷയത്തിലെടുത്തതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചൈനയിൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നിലവിലെ ഭരണകൂടത്തിന് ബോധോദയം ഉണ്ടായിട്ടോ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച്, അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച്, പാകിസ്ഥാനെ ഇന്ത്യക്കെതിരായിട്ട് ചാവേറായി ഉപയോഗിക്കുന്ന പരിപാടി അവസാനിപ്പിച്ച്, ഈ ചൈനയുടെ അധിനിവേശ മനോഭാവം മാറ്റി, പരസ്പരം നമുക്ക് യോജിച്ച് വികസനം മാത്രം സ്വപ്നം കണ്ട് മനുഷ്യരാശിക്ക് ഗുണമുണ്ടാവുന്ന രീതിയിൽ അടുത്ത തലത്തിലേക്ക് ലോകത്തെ നയിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു സൗഹൃദമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് നല്ലതാണ്. അതല്ലാതെ ഒരു വശത്ത് സൗഹൃദം ഉണ്ടാവുകയും അടിയിൽ കൂടെ പണിവെക്കുകയും ചെയ്യുന്ന ചൈനയുടെ സ്ഥിരം ഏർപ്പാട് ഇന്ത്യ ഇനി നിന്നുകൊടുക്കില്ല എന്ന് തന്നെയാണ്. അതിലെ കടുത്ത നിരാശ, അതിലെ കടുത്ത വേദന ആ ലേഖനത്തിൽ നമുക്ക് കാണാം. അതായത് നിസ്സഹായ അവസ്ഥയാണ് ചൈന പറയുന്നത്. ലോകത്തെ വലിയ പവറുള്ള രാജ്യം എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ഇന്ത്യയിലേക്ക് അടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇന്ത്യ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് ചൈനയെ നേരിടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി എവിടെ അടിക്കണമെന്ന് മോദിക്ക് അറിയാം. അപ്പോൾ ആരും തലയിലെ പേന് ചുറ്റിയതുകൊണ്ടല്ല അടിച്ചു കൊല്ലുന്നത്, നഖം കൊണ്ടായിരിക്കും കൊല്ലുന്നത്. അതുപോലെ ഓരോന്നിനെയും കൈകാര്യം ചെയ്യാൻ ഓരോ രീതിയുണ്ട്. ചൈന ഉടക്കാൻ വന്നാൽ ആണവായുധം എടുത്ത് അടിക്കുകയല്ല വേണ്ടത്, ഇങ്ങനെയും ചൈനയെ പ്രതിരോധത്തിലാക്കാൻ പറ്റുമെന്നാണ് ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആദിത്യ ബിർല സൺലൈഫ് NFIയുടെ കാര്യം മറക്കേണ്ട.
ഇതിൽ നിക്ഷേപിക്കുന്ന സമയത്ത് നമുക്ക് കേവലം അട്രാക്റ്റീവ് ആയിട്ടുള്ള റിട്ടേൺസ് മാത്രമല്ല, നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ 120 മടങ്ങ് തുകയുടെ ലൈഫ് കവറേജും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ടാക്സ് ബെനിഫിറ്റുകളും നമുക്ക് ലഭ്യമാകുന്നതാണ്. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മാസം 30-ാം തീയതി വരെ മാത്രമാണ് ഇതിൽ നിക്ഷേപിക്കാനുള്ള അവസരമുള്ളത്. തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.